സ്വാഗതം. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിങ്ക്ഡ് ഇൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ലിങ്ക്ഡ് ഇൻ പ്ലാറ്റ്ഫോം എന്താണ്, അത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ലിങ്ക്ഡ് ഇൻ പ്ലാറ്റ്ഫോം എന്താണെന്ന് പറയാം. ലിങ്ക്ഡ് ഇൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പിന്നെ സ്വന്തമായിട്ട് കമ്പനി ഉള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാം. അത് സ്മോൾ സ്കെയിൽ ആയാലും മീഡിയം സ്കെയിൽ ആയാലും ലാർജ് സ്കെയിൽ ആയാലും കമ്പനി ഉള്ളവർക്കും ഒക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിങ്ക്ഡ് ഇൻ ആണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ് ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണങ്ങൾ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനാണ്, സ്റ്റുഡൻറ്റിൻ്റെ കാര്യം തന്നെ നമുക്ക് ആദ്യം എടുക്കാം. ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിൽ ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡിജിറ്റൽ റെസ്യൂമേ എന്നാണ് അറിയപ്പെടുന്നത്. വെളിരാജ്യങ്ങളിലൊക്കെ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലിങ്ക്ഡ്ഇനിൻ്റെ ഒരു ലിങ്ക് ചോദിക്കും. അത് നിങ്ങളുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിൽ കയറി നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കഗ്നൈഷൻസ് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലിങ്ക്ഡ്ഇനിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ലിങ്ക്ഡ്ഇൻ സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡ്ഇന് ഒരുപാട് കമ്പനികളുമായിട്ട് ഈ ഒരു ലോകത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനികളുടെയും പേജുകൾ ലിങ്ക്ഡ്ഇനിലുണ്ട്. അപ്പോൾ ഈ പേജ് വഴി അവിടെ എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ ആ കമ്പനികൾ ആ കമ്പനി പേജിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അവർക്ക് ഇന്ന പോലൊക്കെ ഒരു ജോബ് വേക്കൻസി ഉണ്ട് എന്നും പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരേ ഒരു ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് ആ മേഖലയിലുള്ള ന്യൂസും അപ്ഡേറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലിങ്ക്ഡ്ഇനിൽ തന്നെ അറിയാൻ പറ്റും. അപ്പം ആ ഒരു ന്യൂസ് ചാനൽസൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ന്യൂസൊക്കെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിക്രൂട്ടേഴ്സ് ഉണ്ട്. ഈ അങ്ങനെയുള്ള റിക്രൂട്ടേഴ്സുമായിട്ടൊക്കെ നമുക്ക് ലിങ്ക്ഡ്ഇന് വഴി കണക്ട് ചെയ്ത് അവരുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെ സംസാരിച്ച് വേണമെങ്കിലും നമുക്ക് അവിടെ ഫ്യൂച്ചറിൽ അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇനി വർക്കിംഗ് പ്രൊഫഷണൽസിന് ഈ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയാണ് യൂസ്ഫുൾ എന്ന് നോക്കാം അല്ലേ. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക്ഡ്ഇൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങൾക്ക് ലിങ്ക്ഡ്ഇനിൽ ഏത് ആൾക്കാരുമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സിഇഒയുമായിട്ട് വരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ നല്ലൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ചെയ്യാൻ പറ്റുന്നതാണ് ലിങ്ക്ഡ്ഇൻ വഴി. ഇതിന് അടുത്ത സെക്ഷനിൽ പറഞ്ഞതിൻ്റെ കൂടെ നിങ്ങൾ സ്കിൽസ് അപ്ഡേറ്റ് ആകുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ റെസ്യൂമേ ആണല്ലോ, അപ്പോൾ നിങ്ങളുടെ സ്കിൽ സെറ്റ്സും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊക്കെ അവർ ഓരോ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലേ. അപ്പോൾ ആ ലാംഗ്വേജ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം നിങ്ങളെ ലിങ്ക്ഡ്ഇനിൽ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും, നിങ്ങൾക്കത് അറിയാമെന്നൊക്കെ മനസ്സിലാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയിലുള്ള അപ്ഡേറ്റ്സും ന്യൂസും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലിങ്ക്ഡ്ഇനിൽ നിങ്ങൾക്ക് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ പറ്റും. അതായത് സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്യുക, നമ്മളെ തന്നെ നമ്മൾ ബ്രാൻഡാണെന്നുള്ളത് നമ്മളുടെ ഓഡിയൻസിനെ കാണിക്കുക എന്നുള്ള കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചില കമ്പനികൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കണ്ടിട്ട് നിങ്ങളെ തന്നെ വിളിക്കും, ഞങ്ങൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പ്രൊഫൈല് ശരിക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ചില കമ്പനികൾ നേരിട്ട് നിങ്ങളെ വിളിക്കും. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓൺട്രപ്രണേഴ്സ്, അതായത് ബിസിനസ് മാൻ, അതായത് സ്വന്തമായിട്ട് കമ്പനി ഇട്ടവർക്ക് എങ്ങനെയാണ് ലിങ്ക്ഡ്ഇൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം.
അഗൈൻ സെയിം, നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ പില്ലർ ആണല്ലേ, ഒരു തൂണെന്ന് പറയുന്നതൊക്കെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നതാണ്. അപ്പം നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ബിസിനസ്മാനെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് ആൾക്കാരുമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് അവരുടെ റിക്വയർമെൻറ്റ്സ് അറിയാം, അവർക്ക് നമ്മളുടെ സർവീസ് ആവശ്യമുണ്ടോയെന്നറിയാം, നമ്മുടെ പ്രൊഡക്ട്സ് ആവശ്യമുണ്ടോയെന്നറിയാം. പിന്നെ അതുകൊണ്ടെങ്കിൽ ലിങ്ക്ഡിനിൽ തന്നെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പ്സിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ പ്രൊഫൈൽ ലിങ്ക്ഡിനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനി പ്രൊഫൈൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ലിങ്ക്ഡിനിൽ തന്നെ. എന്നിട്ട് അങ്ങനെ ഒരു പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്തിട്ട് കമ്പനി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ ഒക്കെ നിങ്ങളുടെ കമ്പനി പേജിലോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയിൽ പുതിയ ഏതെങ്കിലും ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ എംപ്ലോയീസുമായിട്ടൊക്കെ കണക്ട് ചെയ്യാം, ആ കമ്പനിയുടെ ഒരു ഫീഡ്ബാക്കൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് പുതിയൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ CXO ബ്രാൻഡിംഗ് ആണ്. CXO ബ്രാൻഡിംഗ് ഒരു പുതിയ ടേം ആയിരിക്കും പലർക്കും, പക്ഷേ മാർക്കറ്റിലുള്ള ഒരു ടേമാണ്. CXO ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, ചീഫ് ഓപ്പറേഷണൽ ഓഫീസേഴ്സ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സ്, സോ അങ്ങനെ ആ ഒരു റേഞ്ചിൽ വരുന്നവരൊക്കെ അവരുടെ പ്രൊഫൈൽ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൽ ചെയ്യുന്ന കാര്യമാണ് CXO ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെസ്ലയുടെ ഇപ്പോൾ ഈ CXO ബ്രാൻഡിങ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CXOs ആണല്ലോ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് CXOs ആണല്ലോ. അപ്പം ആ ബിസിനസ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് CXOയുടെ റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. അതവർ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈല് വഴി ലിങ്ക്ഡ് ഇൻ പ്രൊഫൈല് വഴി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.